പി എസ് സി ഫാക്ട്ഫാലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മനുഷ്യ ശരീരം എന്ന ഭാഗത്ത് നിന്ന് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുവാനും മറക്കരുത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ശരിയത്തരം വൈറ്റമിൻ കെ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ ആണ് രക്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം രക്തം കട്ടുപിടിക്കാൻ സാധാരണ എടുക്കുന്ന സമയം മൂന്ന് മുതൽ വരെ മിനിറ്റുകളാണ് രക്തം കട്ടുപിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മുതൽ വരെ മിനിറ്റുകൾ രക്തം കട്ട സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ട ആവശ്യമായ ധാതുവാണ് കാൽസ്യം രക്തം കട്ടുപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോ കൈനൈസ് രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കുവാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ രണ്ടാമത്തെ ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന ഭാഗം ഏത് ശരിയുത്തരം സിറിബ്രം മനുഷ്യ മസ്തിഷ്കത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന ഭാഗമാണ് സിറിബ്രം ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ്റ്റ് ഏരിയ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ്റ്റ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സറിബുറത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബുരത്തിൻ്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ മൂന്നാമത്തെ ചോദ്യം ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏത് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏത് ഉത്തരം ഗ്ലോബുലിൻ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൽ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനമാണ് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനമാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്നത് ഫൈബ്രിനോജൻ ഗ്ലോബുലിൻ ആൽബുമിൻ എന്നിവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്നത് ഫൈബ്രിനോജൻ ഗ്ലോബുലിൻ ആൽബുമിൻ എന്നിവയാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ നാലാമത്തെ ചോദ്യം ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം ഏത് സിക്കിൾ സെൽ അനീമിയ ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗമാണ് സെൽ അനീമിയ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് രക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് രക്താണുക്കൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ് അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് രക്താണുക്കളുടെ ആയുർദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് അരുണ രക്തകോശവും പ്ലേറ്റ്ലെറ്റുകളും മർമ്മം ഇല്ലാത്ത രക്തകോശങ്ങളാണ് അരുണ രക്തകോശവും പ്ലേറ്റ്ലെറ്റുകളും അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ ആണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി നയൻ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ ആണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി നയൻ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ് അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ രക്താണുക്കളുടെ ആകൃതി അരിവാൾ പോലെ ആകുന്നതും അതുമൂലം ശരിയായ രീതിയിലുള്ള ഓക്സിജൻ വാഹന പ്രക്രിയ നടക്കാതെ വരുന്ന രോഗമാണ് സിക്കിൾസൽ അനീമിയ എന്ന് പറയുന്നത് രക്താണുക്കളുടെ ആകൃതി അരിവാൾ പോലെ ആകുന്നു അതുമൂലം ശരിയായ രീതിയിലുള്ള ഓക്സിജൻ വാഹന പ്രക്രിയ ശരീരത്തിൽ നടക്കാതെ വരുന്ന രോഗമാണ് സിക്കിൾസൽ അനീമിയ എന്ന് പറയുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അഞ്ചാമത്തെ ചോദ്യം റിക്കറ്റ്സ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ശരി ഉത്തരം എല്ലുകൾ റിക്കറ്റ്സ് ശരീരത്തിലെ എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ് രോഗത്തിൻ്റെ വേറൊരു പേരാണ് കണ റിക്കറ്റ്സ് രോഗത്തിൻ്റെ വേറൊരു പേരാണ് കണ അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളാണ് സന്ധിവീക്കം സന്ധിവാദം ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ പൊറോസിസ് എന്നിവ അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളാണ് സന്ധി വീക്കം അഥവാ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ പെറോസിസ് എന്നിവ യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൌട്ട് യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൌട്ട് ആറാമത്തെ ചോദ്യം ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥി ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിൽ സ്വനപീടകത്തിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിൽ സ്വനപീടകത്തിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിലെ ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ശരീരത്തിലെ ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ കാൽസിറ്റോണിൻ എന്നിവ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ കാൽസിറ്റോസിൻ എന്നിവ തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സ്ഡിമ തൈറോക്സിൻ്റെ അധിക ഉത്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് എക്സ് ഓഫ് താൽവി ഗോയിറ്റർ തൈറോക്സിൻ്റെ അധിക ഉത്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് എക്സ് ഓഫ് താൽവി ഗോയിറ്റർ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിൽ എത്തിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ ഏഴാമത്തെ ചോദ്യം മയോപ്പിയ എന്ന രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശരി ഉത്തരം കണ്ണ് മയോപ്പിയ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മയോപ്പിയ എന്താണെന്ന് നോക്കാം അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിന്റെ ന്യൂനതയാണ് മയോപിയ അഥവാ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് നേത്രകോളത്തിൻ്റെ നീളം കൂടുന്നതാണ് മയോപ്യയ്ക്ക് കാരണം നേത്രകോളത്തിൻ്റെ നീളം കൂടുന്നതാണ് ഹ്രസ്വദൃഷ്ടിക്ക് അല്ലെങ്കിൽ മയോപിയയ്ക്ക് കാരണം നേത്രകോളത്തിൻ്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടിക്ക് അഥവാ ഹൈപ്പർ കാരണം നേത്രകോളത്തിൻ്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടിക്ക് അല്ലെങ്കിൽ ഹൈപ്പർ കാരണം ഹ്രസ്വദൃഷ്ടിയിൽ വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയുടെ മുമ്പിലാണ് പതിക്കുന്നത് ഹ്രസ്വദൃഷ്ടിയില് വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയുടെ മുമ്പിലാണ് പതിക്കുന്നത് ദീർഘദൃഷ്ടിയിൽ വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുടെ പിന്നിലാണ് പതിക്കുന്നത് ദീർഘദൃഷ്ടിയിൽ വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുടെ പിന്നിലാണ് പതിക്കുന്നത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് കോൺകേവ് ലെൻസിന്റെ മറ്റു പേരുകളാണ് അവതല ലെൻസ് വിവ്രജന ലെൻസ് എന്നിവയൊക്കെ കോൺകേവ് ലെൻസിന്റെ മറ്റു പേരുകളാണ് അവതല ലെൻസ് അല്ലെങ്കിൽ വിവ്രജന ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് സംപ്രചന ലെൻസ് ഉത്തല ലെൻസ് എന്നൊക്കെ കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്നു സംപ്രചന ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് തന്നെയാണ് കണ്ണിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് വിഷമ ദൃഷ്ടിയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപിയ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് പ്രസ് ബയോപിയയാണ് ഗ്ലോക്കോമ ചെങ്കണ്ണ് ചെങ്കണ്ടിൻ്റെ മറ്റൊരു പേരാണ് കൺസെംഗൈറ്റിസ് ചെങ്കണ്ടിൻ്റെ മറ്റൊരു പേരാണ് കൺസെങ്റ്റിവൈറ്റിസ് സിറോഫ് താൽമിയ ഡാൾട്ടനിസം അഥവാ വർണാന്തത നിശാന്തത തിമിരം അഥവാ കാറ്ററാക്റ്റ് ട്രക്കോമ എക്സോഫ് താൽമോസ് കണ്ണിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളാണ് അസ്റ്റിക്മാറ്റിസം പ്രസ്ബയോപിയ ഗ്ലോക്കോമ കൺസിങ്റ്റിവൈറ്റിസ് സിറോഫ് താൽമിയ ഡാൾട്ടനിസം നിശാന്തത കാട്രാക്റ്റ് ട്രക്കോമ എക്സ് ഓഫ് താൽമസ് എന്നിവ എട്ടാമത്തെ ചോദ്യം കരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ശരി ഉത്തരം കണ്ണ് കോർണിയെ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി കോർണിയെ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗമാണ് കോർണിയ അഥവാ നേത്രപടലം കണ്ണു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗമാണ് കോർണിയ അഥവാ നേത്രപടലം കരാറ്റോപ്ലാസ്സി എന്ന് പറയുന്നത് ശരീരത്തിലെ കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കരാറ്റോപ്ലാസ്സി കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ഒമ്പതാമത്തെ ചോദ്യം കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏത് കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏത് ശരിയുത്തരം പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്ര ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് റെറ്റിനയിൽ കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും ഇല്ലാത്ത ഭാഗമാണ് അന്ത ബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത് റെറ്റിനയിൽ കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും ഇല്ലാത്ത ഭാഗമാണ് അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയുവാനും പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ് പത്താമത്തെ ചോദ്യം വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ശരിയത്തരം പെല്ലഗ്ര വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര വൈറ്റമിൻ എയുടെ അപര്യാപ്തത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്ത സിറോഫ്താൽമിയ എന്നിവ വൈറ്റമിൻ എയുടെ അപര്യാപ്തത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത സിറോഫ്താൽമിയ എന്നിവ വൈറ്റമിൻ ബി വൺ അഥവാ തയാമിൻ്റെ അപര്യാപ്തത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ബെറിബെറി വെർണിക്സ് എൻസെഫലോപ്പതി എന്നിവ വൈറ്റമിൻ ബി വൺ അഥവാ തയാമിൻ്റെ അപര്യാപ്തത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വെർണിക്സ് എൻസെഫ്ലോപ്പതി എന്നിവ വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗമാണ് സ്കർവി വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗമാണ് സ്കർവി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തതയിൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലേഷ്യ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തതയിൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലേഷ്യ വൈറ്റമിൻ ഇ അഥവാ ടോക്കോഫെറോളിൻ്റെ അഭാവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് വന്ധ്യത വൈറ്റമിൻ ഇ അഥവാ ടോക്കോഫെറോളിൻ്റെ അഭാവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് വന്ധ്യത ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ഈ ചോദ്യങ്ങളെക്കുറിച്ച് ഈ ക്ലാസ്സിൽ പറയാത്ത വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ സെലക്ട് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനും എക്സാം തീയതിയും എക്സാമുകളുടെ സിലബസും പരീക്ഷാ പരിശീലനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ് ഏവർക്കും പി എസ് സി ഫാക്ടൾ ടീമിൻ്റെ വിജയാശംസകൾ